അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാളത്തെ ഒരു വിശേഷ ദിവസമാണ്, നാളെ നമ്മുടെ വിഷു ആണ്. അപ്പം വിഷുവിന്റെ കുറച്ച് പർച്ചേസിംഗ് ആയിട്ട് ഞങ്ങൾ കണി വെക്കാനായിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം. പിന്നെ നമുക്ക് മെയിൻ മേടിക്കേണ്ടത് കണിക്കൊന്ന്. കൊന്ന നമുക്കിവിടെ മരം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കൊന്നപ്പൂ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് റോഡ് സൈഡിൽ എവിടുന്നെങ്കിലും കൊന്നപ്പൂ കിട്ടുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷം ഒരുപാട് പാട് വെട്ടിയതിന് ശേഷം നമുക്ക് കൊന്നപ്പൂ കിട്ടിയത്. കുറച്ചധികം പാട് വെട്ടു, എന്നിട്ട് നമ്മൾ കൊന്നപ്പൂ ഒപ്പിച്ചെടുത്ത് കേട്ടോ. എങ്കിൽ നമുക്ക് ഇപ്രാവശ്യം എന്തായാലും നമുക്ക് പോവാം, ഇന്ന് ഇച്ചിരി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, 15-ാം തീയതി നമ്മുടെ കൊല്ലം പൂരമാണ്. അപ്പം അതിന്റെ തിരുവാഭരണ ഘോഷയാത്ര ഇന്നാണ്. അപ്പൊ നമുക്ക് പൂരം നടക്കുന്ന ഗ്രൗണ്ടിൽ എന്തായാലും ഒക്കെ ഒന്ന് പോയിട്ട് കാണിച്ചു കേട്ടോ. അവിടെ ഒരുപാട് ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം, ഇല്ലെന്നുണ്ടെങ്കിൽ നാളത്തെ നമ്മുടെ വീഡിയോക്കകത്ത് ആ ഒരു ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ എന്തായാലും സമയം കളയുന്നില്ല, നേരെ നമുക്ക് ഷോപ്പിംഗിന് പോവാം അല്ലേ. ഓക്കെ, സൂപ്പർ സ്റ്റോറി വന്നിരിക്കുക. അജു അയ്യപ്പോ, നല്ല തിരക്കുണ്ട് കേട്ടോ, അടിപൊളി തിരക്ക്. സെറ്റുമുണ്ടും ധോത്തിയുണ്ട്, പക്ഷേ ഒറിജിനൽ കരയുള്ളതല്ല അല്ലേ. ഒറിജിനൽ കരയല്ല ഇത്, മറ്റേ കരയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ആ റേറ്റിനുള്ളതുണ്ട്. ഒരു പായസം മിക്സ് എടുത്തു. അതെ, മിൽമയുടെ എടുക്കണോ? മിൽമയ്ക്ക് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ഹോൾസിന് ബൈ ടു ഗെറ്റ് വൺ ഓഫർ ഉണ്ട്. അത് കണക്ക് തന്നെ കിച്ചൺ ഫ്രഷേഴ്സ് ബൈ ടു ഗെറ്റ് വൺ ഡബിൾ ഹോൾസ് ഇതിവിടെ ഒളിച്ചിരുന്ന കേട്ടോ. ഇതിന് 60 രൂപ 57 രൂപയുടെ ഉള്ളു. അപ്പൊ നമുക്ക് ഇത് എടുക്കാം. ഇനി നമുക്ക് കണി വെക്കുന്ന എടുക്കണ്ടേ? കണി വെക്കുന്നത് ഇനി ഇത് വേറൊന്നും ഇല്ലല്ലോ, ഇവിടുന്ന് ഇത് മാത്രമല്ലേ ഉള്ളു. പായസം മിക്സ് മാത്രമേ നമ്മള് പായസം മിക്സ് എടുത്ത്, ഞങ്ങൾ എടുത്തത് മിൽമയുടെ ഏതാ വെർമസലി എടുത്തത്. വെർമസലി 2 രൂപ എം ആർ പി, 2-3 രൂപ എം ആർ പി കുറവാണ്, 57 രൂപ ആയിട്ടുള്ളു. ആ ഇനിയിപ്പോ നമുക്ക് നേരെ പോയി ഇതെടുക്കാം. ഏതാ കണി വെക്കാനുള്ള കണിവല്ല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാം. ഇതെടുത്തിട്ടുണ്ട്, പൈനാപ്പിൾ ഉള്ളുണ്ട്, ഇതും കൂടെ ഒരെണ്ണം എടുക്കാം. മുന്തിരി മുന്തിരി ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി സിട്രസ് എന്നൊക്കെ പറയുന്ന ഓറഞ്ച് അല്ല, എങ്കിലും ഇത് നമുക്ക് ഒരെണ്ണം എടുക്കാം. അങ്ങനെ ഞങ്ങൾ മാംഗോ എടുത്തിരിക്കുന്നു. മാംഗോ കിട്ടി. കവർ പക്ഷേ എല്ലാം വലിയ കവർ, രണ്ടെണ്ണം എടുത്തു. ഓക്കെ, രണ്ട് കളർ ആട്ടോ. ഇതൊരു ഓറഞ്ച് കളറും ഇതൊരു ഗ്രീനിഷ് കളർ, ഏത് വേണം? അങ്ങനെ ഏട്ടൻ ബില്ല് ചെയ്യാൻ നിൽക്കുന്നു. ഞങ്ങൾ ചെന്നപ്പം തന്നെ നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ കണി വയ്ക്കുന്ന സാധനങ്ങൾ വാങ്ങാനാണ് വന്നത്. പക്ഷേ റിലയൻസിൽ കണി വയ്ക്കുന്ന എല്ലാ സാധനമൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അത് മാത്രം എടുത്തിട്ട് വേഗം ബില്ലിങ്ങിലേക്ക് പോയി. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക് കാരണം ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. അത് കാരണം ഞങ്ങൾ അത് മാത്രം എടുത്തിട്ട് വേഗം ബില്ല് ചെയ്തിറങ്ങി. അങ്ങനെ നിങ്ങൾ വിഷുവിനുള്ള കുറച്ച് സാധനമായി കിട്ടിയുള്ളൂ, അതൊക്കെ മേടിച്ചിട്ട് ഏറ്റെന്താ വരുന്നത്. കുറച്ച് സാധനങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളത് ഇനി ഞങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങാം. പോളത്തോട്ടി വന്നപ്പോ കൊറേ കൃഷ്ണന്റെ നമുക്ക് വിഗ്രഹം ലഭിക്കുന്ന കേട്ടോ, വലിയ തരണെങ്കിൽ ചെറുത് കൊറേ ഉണ്ട് കേട്ടോ. ഈ വലിയ കൃഷ്ണൻ കൊള്ളാം, കൊള്ളാല്ലേ, വലിയ കൃഷ്ണൻ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു വലിയ കൃഷ്ണൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിന് എത്രയാണ് ചോദിച്ചു നോക്കൂ, അത് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടാ. അത് മാത്രമല്ല, ഇവിടെ ഒരുപാടെണ്ണം ഇരുമ്പോ ഉണ്ട് കേട്ടോ. അതിന് മുന്നൂറ്റമ്പത് ഇതുണ്ട്, കളറുള്ളതുണ്ട്, കളർ ഇല്ലാത്തതുണ്ട്. ഇതെന്ത് വില വരും? അല്ല 1200 രൂപ. ഇതെന്താ ഏറ്റവും വലിയ കൃഷ്ണ? ഏതെങ്കിലും വേണോ? ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്യും, നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. നമ്മള് കൊന്നപ്പൂ മേടിക്കാൻ കേട്ടോ, കൊന്നപ്പൂ കൂടെ മേടിക്കണം അല്ലേ, കൊന്നപ്പൂ കൂടെ മേടിക്കണം. തീരാറായി
അങ്ങനത്തെ ഇത്രയും കൊന്നപ്പൂ കിട്ടി. 50 രൂപയ്ക്കാണ് ഇത്രയും കൊന്നപ്പൂ കിട്ടി. അതല്ലേ, പക്ഷേ 50 രൂപയാണ്. പിന്നെ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഇല്ലല്ലോ സാധനം. കുറച്ചുകൂടെ വേണമെങ്കിൽ 150 രൂപ. 150 രൂപ പിന്നെ ഒരു ഒരു കെട്ടായിട്ട് വരുന്നു പറയുന്ന റേറ്റാണ് അല്ലേ? അതെ. അങ്ങനെ നമ്മളിപ്പം കോട്ട മില്ലിന്റെ ഓപ്പോസിറ്റ് അല്ലേ, സെന്റ് ജോസഫ് കോൺവെന്റിന്റെ അവിടുത്തെ കടകളിൽ നിന്ന് വന്ന് സാധനം മേടിക്കാൻ ഒരു നമുക്ക് ഒരു ഐറ്റം കിട്ടാനുണ്ട്. നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടാനുണ്ട്. അപ്പൊ അത് എടുക്കാം, തുറന്ന് എടുക്കണം, അത് തുറന്ന് എടുക്കാം. വേറെ ചേട്ടാ ഇത് തുറന്നു നമുക്ക് ഇവിടുന്ന് എടുക്കാം. പിന്നെ അവിടെ നിന്ന് മുല്ലപ്പൂ കൂടെ മേടിക്കാം. ഇത് തുറന്നു ചെറുത്. ഇനി ഈ സാധനം കിട്ടി, ഇത് കിട്ടി കേട്ടോ. ഇനി എന്താ വേണ്ട? മുല്ലപ്പൂ. നല്ല തിരക്കാണ് അവിടെ. മുല്ല കെട്ടിയതില്ലെന്നാ തോന്നുന്നത്. ചോദിച്ചിട്ട് വരാം, ഇവിടെ തന്നെ കടയുണ്ട്, ഒന്ന് ചോദിച്ചിട്ട് വരാം. എല്ലാം കടകളാട്ടോ, മുല്ല കെട്ടിയതില്ല. മുല്ല എങ്ങനെയാണ്? ഇത്രയൊന്നും വേണ്ട. ഇത് 50 രൂപയുടെ 50 രൂപ അത്രേ ഉള്ളു, ഇത്രേ ഉള്ളു. അപ്പൊ ഇരേക്ക് ില്ല ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാ. പോയി നമുക്ക് വീട്ടിൽ കൊണ്ട് ഇവിടെ എല്ലാം എല്ലാ കടയിലും തിരക്കുണ്ട്. മേടിക്കാൻ വന്നാല് നല്ല തിരക്കുണ്ട് ഇവിടെ. കൂടുതലും കിറ്റ് ആയിട്ടാ കൊടുക്കുന്നത്. കിറ്റ് മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് അല്ലാതെ മേടിക്കാം. പക്ഷെ നമ്മള് പോളേത്തോട്ടി ചോദിച്ചപ്പോഴത്തേക്ക് അല്ലാതെ തരത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെ തന്നു. അങ്ങനെ വിഷുവിന്റെ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം റിലയൻസിൽ പോയാൽ മേടിച്ചു. റിലയൻസിൽ എല്ലാം നമുക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ സെന്റ് ജോസഫിന്റെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടെ മേടിച്ചു. അത് പറഞ്ഞപ്പോഴാ ഇന്നത്തെ ദിവസം കൊന്നപ്പൂവിന്റെ വില എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഓരോരുത്തർ പറയുന്ന റേറ്റാണ്. മാത്രമല്ല മുല്ലപ്പൂവിനായാലും മറ്റുള്ള പൂക്കൾക്കായാലും എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. മുല്ലപ്പൂവിനല്ലെങ്കിലും പൊതുവെ റേറ്റ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഗുരുവായൂർ പോയപ്പോഴത്തേക്ക് 50 രൂപയുള്ളൂ. 50 രൂപ അടിപൊളി കേട്ടോ, 2 മുഴ 50 രൂപ കിട്ടി. അത് അത് വർത്താന്ന് ഞാൻ പറയത്തുള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെക്കാട് റേറ്റ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് പലപ്പോഴും മേടിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.